സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിലേക്കും വിവരങ്ങളിലേക്കുമാണ് പോകുന്നത്. സഹമന്ത്രിസ്ഥാനം മാത്രം നൽകിയതിലും ക്യാബിനറ്റ് പദവി നൽകാത്തതിലും സുരേഷ് ഗോപി വലിയ ആമർഷം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ ഇന്ന് പുറത്തു വന്നിരുന്നു. ഒരു വേള മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കും എന്ന് പോലും വാർത്തകൾ വന്നു. എന്നാൽ പിന്നീട് അത്തരത്തിൽ ഉള്ള വാർത്തകളൊക്കെ തെറ്റാണ്, ഈ മന്ത്രിസഭയിൽ അംഗമാകാൻ സാധിച്ചത് അഭിമാനകരമായ കാര്യമാണ് എന്നൊക്കെ സുരേഷ് ഗോപി തന്നെ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയും ചെയ്തു. സ്വാതി സന്തോഷ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സ്വാതി, ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷേ സഹമന്ത്രിസ്ഥാനം മാത്രം നൽകുന്നതിൽ അതൃപ്തി ഉണ്ട് സുരേഷ് ഗോപിക്ക് എന്നുള്ള വാർത്തകൾ ഇന്നലെ മുതൽ തന്നെ വന്നിരുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അസിത സൂചിപ്പിച്ച പോലെ തന്നെ ഈ സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിക്കൊണ്ട് ഉള്ള ഒരു സുരേഷ് ഗോപിയെ ഒതുക്കിയെന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ അതിന് പിന്നാലെ വലിയ അതൃപ്തി തന്നെയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളിലൊട്ടാകെയും പ്രതികരിച്ചിട്ടുള്ളത്. ഇന്നും അത്തരത്തിൽ തന്നെയുള്ള പ്രതികരണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് BJP ഒരു ലോക്സഭാ അംഗത്വം ലഭിക്കുന്നു. അത്തരത്തിൽ ഒരു നേട്ടം കൈവരിച്ച തന്നെ പരിഗണിക്കും, കേന്ദ്രം പരിഗണിക്കും, അല്ലെങ്കിൽ BJP നേതൃത്വം പരിഗണിക്കുമെന്നുള്ള വലിയ തരത്തിലുള്ള ആഗ്രഹങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേസമയം ക്യാബിനറ്റ് പദവി നൽകിയില്ല എന്നും പ്രത്യേക ചുമതലയോ ക്യാബിനറ്റ് പദവിയോ ഒന്നും ലഭിക്കാത്തതിൽ കടുത്ത അമർഷവും അതൃപ്തിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തന്നെ കണ്ടതാണ്. മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന രീതിയിലൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വാർത്തകൾ വരുന്നത്. ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെയും BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഇന്നടക്കം അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കൾ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ വിഷയം സംബന്ധിച്ച വലിയ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ ഈ അതൃപ്തിക്ക് മറ്റ് ചില കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്, കേരളത്തിൽ നിന്ന് മറ്റൊരു മന്ത്രി കൂടി അപ്രതീക്ഷിതമായി വരുന്ന ഒരു സാഹചര്യം, ജോർജ് കുര്യനെ അപ്രതീക്ഷിതമായി കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ പദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സഹമന്ത്രി സ്ഥാനത്തിന് വലിയ പ്രൗഢി കുറയും എന്നല്ലെങ്കിൽ ഈ ഒരു അദ്ദേഹത്തിന്റെ പദവിക്ക് മങ്ങലേൽക്കും എന്ന തരത്തിലുള്ള കാരണങ്ങളൊക്കെ തന്നെയും ഈ അതൃപ്തിക്ക് പിന്നിലുണ്ട് എന്നുള്ള ആരോപണങ്ങൾ കൂടി ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനു പിന്നാലെയാണ് ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ പോലും മറ്റൊരു ആരോപണം ഉയരുന്നത് ഈ V. മുരളീധരൻ പക്ഷം മനഃപൂർവ്വം തന്നെ ഇദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തിയെന്നും ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ നീക്കം നടത്തിയിട്ടുള്ളത് കൃഷ്ണദാസ് പക്ഷമാണെന്നും അടക്കമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിന് പിന്നാലെ ഇന്നെന്തായാലും നേതാക്കൾ അനുനയ ചർച്ചകളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹവുമായി സംസാരിച്ചു. അതിനു പിന്നാലെയാണ് ഈ മന്ത്രിസ്ഥാനം ഒഴിയുന്നതടക്കമുള്ള പ്രതികരണത്തിൽ നിന്നും മാറ്റി ചിന്തിച്ചുകൊണ്ട് താൻ ഈ മന്ത്രിസഭയിൽ തുടരുന്നതിൽ വലിയ തരത്തിലുള്ള അഭിമാനമുണ്ട്, ഈ നരേന്ദ്രമോദി സർക്കാരിൽ തനിക്ക് വലിയ അഭിമാനമുണ്ട്, ഈ സ്ഥാനം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വ്യാജമാണ് എന്നതടക്കം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം FBയിൽ ഒരു പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യമുണ്ടായി.